നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ പ്ലസ് ടുവിലെ ആദ്യത്തെ ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചാർജസിനെ കുറിച്ചാണ്. അപ്പം ഇലക്ട്രിക് ചാർജ് എന്താണ്? ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു മാറ്റർ, നമ്മളൊരു മാറ്റർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ മാറ്ററിന്റെ ഇൻട്രിൻസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് മാസ് എന്നൊക്കെ പറഞ്ഞാൽ, മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മാറ്ററിന്റെ ഒരു ഇൻട്രിൻസിക് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് പറയാം എന്ത് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, മാസ് ഉള്ള ഒരു വസ്തുക്കൾ ഒരു ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതെങ്ങനെയാണ്? അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് ചാർജ് ഒരു ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താണ് റിപ്പൽസീവ് ഫോഴ്സും ആകാം. ഇപ്പൊ രണ്ട് തരത്തിലുള്ള ചാർജസ് ആണുള്ളത്, അതായത് പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും. പോസിറ്റീവ് ചാർജസിനെ നമുക്കറിയാം പ്രോട്ടോൺ എന്ന് പറയാം, ഇലക്ട്രിക് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താണ് ഇലക്ട്രോൺ എന്നും പറയാം. പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആദ്യത്തെ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പം ലൈക്ക് ചാർജസ് ഒരുപോലെയുള്ള ചാർജസ് ആണെങ്കിൽ എന്താണ് റിപ്പൽ ചെയ്യും, അതുപോലെ തന്നെ അൺലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കെയിലാർ പ്രോപ്പർട്ടിയാണ് ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞത്. ഓർത്തോളം, ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞ ഒരു സ്കെയിലാർ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, കൂളോം ആണ് അതിൻ്റെ യൂണിറ്റ്. ക്യാപിറ്റൽ സി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞപ്പം പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1.602 × 10⁻¹⁹ കൂളോം ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. അപ്പം −1.602 × 10⁻¹⁹ കൂളോം ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു മാറ്ററിൽ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് ന്യൂട്രൽ അല്ലേ, ന്യൂട്രൽ ആയിട്ട് മാറുവാണ്. ഇനി ഇപ്പം എക്സസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാന്ന് പറയാം. ഒരു വസ്തുവിൽ എക്സസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാന്ന് പറയാം. അതുപോലെ എക്സസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണെങ്കിൽ അത് നമുക്ക് പറയാം എന്ത് പറയാം പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കെയിലാർ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ്, ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. അത് ക്യാപിറ്റൽ സി വെച്ചിട്ടാണ് സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. തന്നെ നമുക്ക് നോക്കാനുള്ള ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. അപ്പൊ അതിൻ്റെ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടിയാണ് അഡിക്റ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ്, അല്ലെങ്കിൽ ചാർജസ് ആർ അഡിക്റ്റീവ് എന്ന് പറയാം കേട്ടോ. അതായത് നമുക്കറിയാം ചാർജസ് രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ ടോട്ടൽ ചാർജ് ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ സീറോ ആകാം. ക്ലിയർ ആയല്ലോ. ഇനി ഇലക്ട്രിക് ചാർജസ് നമ്മൾ ആഡ് ചെയ്യുന്ന സിമ്പിൾ ലോസ് ഓഫ് മാത്തമാറ്റിക്സ് വെച്ചിട്ടാണ് ഇപ്പം Q1, Q2, Q3 എക്സെട്ര Qn ചാർജസ് ഒരു സർഫസിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലുണ്ട്. അപ്പം ടോട്ടൽ ചാർജ് അല്ലെങ്കിൽ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യൂ ടോട്ടൽ ഈസ് ഈക്വൽ ടു Q1+Q2+Q3+ എക്സെട്ര Qn കേട്ടോ. അതായിരിക്കും ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞത്. അതായത് ടോട്ടൽ ചാർജ് ഓൺ എ സർഫസ് ഈസ് ദ ആൾജിബ്രിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് പ്രസന്റ് ഓൺ ദാറ്റ് സർഫസ്. ദാറ്റ് ഈസ് എ അഡിറ്റീവ് പ്രോപ്പർട്ടി, അതായത് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. അതായത് ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ് എന്ന് പറയാം. നമുക്കറിയാം ഒരു മാറ്റർ, മാറ്ററിൽ എന്തൊക്കെയുണ്ട്, ഇലക്ട്രോൺസും പ്രോട്ടോൺസും, ഇല്ലെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ചേരുമ്പോഴാണ് നമ്മൾ എന്താണ് ഒരു മാറ്റർ, ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ആയത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എന്താണ് ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചാർജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് ആൻ ഇന്റീഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദി ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഓർ എ പ്രോട്ടോൺ. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണോ പ്രോട്ടോണോ അതിന്റെ ഒരു ഇന്റീഗ്രൽ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് എ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. ദ ചാർജ് ഓഫ് എ ബോഡി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ആൻ ഇന്റീഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ചാർജ്. ബേസിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ ഇലക്ട്രോൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ് കേട്ടോ. അതിനെ നമ്മൾ സ്മോൾ ഇ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q=+(-n)(e) എന്നാണ്. n എന്ന് വെച്ചാൽ ഇൻഡീജർ ആണ്, e എന്ന് വെച്ചാൽ എന്താണ് ഇലക്ട്രോൺ, ഇലക്ട്രോൺ ഇലക്ട്രോണിനെയാണ് നമ്മൾ ഈ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ചാർജ് നമുക്കറിയാം 1.6 × 10⁻¹⁹ കൂളോമാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം ചാർജിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ കേട്ടോ. ക്വാണ്ടൈസേഷൻ എന്ന് ഓർത്തിരിക്കുക, ദ ചാർജ് ഓഫ് എ ബോഡി ഇൻ ദ യൂണിവേഴ്സ് ഇസ് എ ഇന്റീഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ചാർജ്. ബേസിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Q=+(-n)ആണ്, വേറെ n=0, 1, 2, 3 എക്സെട്ര കേട്ടോ. അത് ഓർത്തിരിക്കുക.
ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ചാർജസ് ആർ കൺസേർവ്ഡ് അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അതായത് ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് എപ്പോഴും എങ്ങനെയായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അത് ചാർജസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഐസൊലേറ്റഡ് സിസ്റ്റത്തിലുള്ള നമുക്ക് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനോ സാധിക്കുന്നില്ല. എങ്ങനെയേ പറ്റത്തുള്ളൂ, ഒന്നുകിൽ അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പം ഒരു ബോഡി, ഒരു സിസ്റ്റത്തിൽ കുറെ ബോഡീസ് ഉണ്ട്, അപ്പോൾ ഇതിൽ ഒരു ബോഡി കുറച്ച് ചാർജസ് അവിടെ ഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ബോഡി എങ്ങനെയായിരിക്കും? ആ സെയിം എമൗണ്ട് ഓഫ് ചാർജസ് അവിടെ ലൂസ് ചെയ്യും കേട്ടോ. അപ്പം എങ്ങനെയായാലും ടോട്ടൽ ചാർജ് അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞു. അപ്പൊ അതാണ് അടുത്തൊരു പ്രോപ്പർട്ടി, കൺസർവേഷൻ ഓഫ് ചാർജ്. ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്ത് ചാർജസിനെ കുറിച്ചുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയതേ ഉള്ളൂ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാർജസ് എന്താന്ന് അതിനെ കുറിച്ച് അതിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കമന്റ് ബോക്സിൽ, നിങ്ങൾ നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകട്ടെ. എക്സാമ്പിൾ വെച്ച് ഇപ്പൊ പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിലും എക്സാമ്പിൾ വെച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പോകുക. അപ്പം ഇതൊന്ന് ബേസിക് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണുക. ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പ്രോബ്ലംസ് ഉൾപ്പെടെ കേട്ടോ. അപ്പൊ വീഡിയോസ് എല്ലാവരും ഒക്കെ കാണുക കേട്ടോ. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.